സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാർഷിക ഗവേഷണ രംഗത്ത് ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ച റജി ഞള്ളാനിക്ക് ദേശീയ പുരസ്കാരം. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിച്ചെടുത്തതിനാണ് പുരസ്കാരം ലഭിച്ചത്. കാർഷിക ഗവേഷണ രംഗത്ത് ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ച കട്ടപ്പന സ്വദേശി റജി ഞള്ളാനിക്ക് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ദേശീയ പുരസ്കാരം ലഭിച്ചു. അത്യുൽപാദന ശേഷിയുള്ള പുതിയനം ഏലം വികസിപ്പിച്ചെടുത്തതിനാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ നാഷണൽ ഇന്നവേറ്റീവ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള ഞള്ളാനി ഏലവും ഒറ്റച്ചെമ്പൻ, പതിയൻ, കുഴിയില പ്ലാന്റിംഗ്, റിംഗ് പ്ലാന്റിംഗ് തുടങ്ങിയ പുത്തൻ നടീൽ രീതികളും വളപ്രയോഗ രീതികളും വികസിപ്പിച്ചെടുത്തതിന് ശാസ്ത്ര സാങ്കേതിക കൗൺസിലിൻ്റെ ദേശീയ പുരസ്കാരം ഇദ്ദേഹത്തിന് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഭൂരിഭാഗം ഏലം കർഷകരും ഇപ്പോൾ ഞള്ളാനി ഏലവും ഇദ്ദേഹത്തിൻ്റെ നടീൽ രീതികളുമാണ് അവലംബിച്ചു വരുന്നത്. ഞാൻ ഏറ്റവും പുതിയതായി വികസിപ്പിച്ചെടുത്ത ഞള്ളാനി ഹൈബ്രിഡ് എന്ന് പറയുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഏലം, ആ ഏലം ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉൽപാദനശേഷി കൂടിയ ഒരു ഏലമാണ്. ആ ഏലത്തിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളും പഠനവിധേയമാക്കിയതിന് ശേഷം ഞാനത് സർക്കാരിൻ്റെ മുമ്പിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. അതിനുശേഷം അതിൻ്റെ ഇവാലുവേഷനും അതിൻ്റെ ട്രയലും എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനൊരു അംഗീകാരം ലഭിക്കുകയുണ്ടായി. അതിലേറ്റവും സന്തോഷകരമായൊരു കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ഈ അംഗീകാരം എന്ന് പറയുന്നത്. മുമ്പ് ചെന്നൈയിൽ നടന്ന അന്തർദേശീയ സമ്മേളനത്തിൽ സസ്യ ജനിതക സാധ്യത ആരായുന്ന ഏഷ്യ പസഫിക് അന്താരാഷ്ട്ര പഠന സമിതിയിൽ അംഗമായിരുന്ന റജി ഞള്ളാനി സംസ്ഥാന ദേശീയ അന്തർദേശീയ തലത്തിൽ 6 ശാസ്ത്ര പ്രബന്ധങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ സംഘടനകളുടെ മേൽനോട്ടത്തിൽ 2012 ബാംഗ്ലൂരിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി ശാസ്ത്ര സമ്മേളനത്തിൽ റജി അവതരിപ്പിച്ച ശാസ്ത്ര പ്രബന്ധത്തിന് മികച്ച പ്രബന്ധത്തിനുള്ള ദേശീയ അവാർഡും ലഭിച്ചിരുന്നു. മറ്റ് നിരവധി അംഗീകാരങ്ങളും ഇതിനോടകം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്.